ഭാര്യ ഭർത്താവിൻ്റെതും ഭർത്താവ് ഭാര്യൻ്റെതും ഇങ്ങനെ ഇവരായിരിക്കണം ഏറ്റവും വലിയ ഫ്രണ്ട്സുകൾ എന്നുള്ളതാണ്. അങ്ങനെ ആയിത്തീർന്നാൽ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം, നമ്മളെ ഭർത്താവാണ് അല്ലെങ്കിൽ ഭാര്യയാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് എന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് തുറന്ന് പറയല്ലേ. അതിനുള്ളൊരു ഫ്രീഡം ഭാര്യയും കൊടുക്കണം, അതുപോലെ തന്നെ ഭർത്താവും കൊടുക്കണം എന്നുള്ളത്. എന്ത് കാര്യമായിക്കോട്ടെ, എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളതാണ്, നമ്മളെ സ്വന്തമാണ് എന്നുള്ളൊരു വിശ്വാസം നമുക്ക് രണ്ടാൾക്കും ഉണ്ടാവും. അങ്ങനെ എന്തും തുറന്നു പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാര്യ എല്ലാ കാര്യങ്ങളും ഭർത്താവിനോട് തന്നെയാണ് ഷെയർ ചെയ്യുക, ഭർത്താവ് ഭാര്യനോടുമാണ് ഷെയർ ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ എന്തില്ല, നമുക്ക് വേറൊരു റിലേഷൻ തേടിപ്പോണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് എല്ലാത്തൊരു കാര്യങ്ങൾക്കൊക്കെ ഭർത്താവ് എന്നുള്ളൊരു പേരിന് ഒരു ഭർത്താവ്, ബാക്കി നമ്മളെ കാര്യങ്ങൾക്കൊക്കെ വേറെയുള്ള ആളുകളെടുത്ത് നമ്മൾ ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങളും കാര്യങ്ങളും നമ്മളെ മനസ്സ് കേൾക്കാനൊക്കെ ഒരു വേറൊരാൾ എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഇപ്പോൾ പല കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നത് അതല്ലെങ്കിൽ ഒളിച്ചോട്ടം കൂടുന്നതിനൊക്കെ ഒരു കാരണം ഇതാണ് എന്നുള്ളത്. അപ്പം അതിനുള്ള ഏറ്റവും വലിയ ടിപ്സ് ഇത് തന്നെയാണ്, ഭാര്യ ഭർത്താവിൻ്റെതും ഭർത്താവ് ഭാര്യൻ്റെതും നല്ല ഫ്രണ്ടാവുക എന്നുള്ളത്. പിന്നെ ഭർത്താക്കന്മാരോട് പറയാനുള്ള കാര്യങ്ങളും, ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമകളല്ല നമ്മളൊരു, എല്ലാം എന്താ പറയുക, നമ്മളങ്ങനെ ഒരു തെറ്റായ ഒരു താരുണ്ട്. എൻ്റെ ഒരു തായുള്ള ഒരാളാണ്, ഞാൻ പറയുന്നത് അനുസരിക്കണം. എനിക്ക് തോന്നുന്നത് ഇത് പണ്ട് മുതലേ ഇവരെ ഒരു പേരൻസിൻ്റെ അടുത്തും അവരവരെ പേരൻസിൻ്റെ അടുത്തും കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ്. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യനെ എന്താ പറയുക, ഒരു അടിമനെ പോലെ ഇവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ, ആ വീട്ടിലെ ജോലി ചെയ്യാൻ ഒരാൾ എന്നുള്ളൊരു കാഴ്ചപ്പാട് പണ്ട് മുതലേ ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു സംഭവമാണ്. അതിൽ കൂടെ ഇങ്ങനെ വന്നതാണ്, നമ്മൾ കാലം മാറി, ജനറേഷൻ മാറി, നമ്മൾ അപ്ഡേറ്റ് ആവുക. അതല്ല ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളെ ഒരു ഗേൾ ഫ്രണ്ട് അതല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന ടൈമിലൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങൾ തീരുമാനം. അതേ രീതിയിൽ ഒന്ന് ഭാര്യനെ കണ്ടുനോക്കിയാൽ മതി. ഇതന്നെ ഭാര്യമാരും നിങ്ങളെ ഒരു ബോയ് ഫ്രണ്ട് എങ്ങനെയാണോ അതേ രീതിയിൽ നിങ്ങളെ ഭർത്താവിനെ കണ്ടുനോക്കി. എന്ത് രസമാവും എന്നറിയാം, ഒരു ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കേയില്ല. നമ്മൾ എന്താ പറയുക, അവർ വരുന്നത് കാത്തിരിക്കും, അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കേണ്ടതെന്നൊന്നും നമുക്കറിയില്ല. അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ടേക്കാരും ചെയ്യാം. നമ്മളിപ്പോൾ രണ്ട് ലവ് അഫെയേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും അവർ തമ്മിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ അവിടെ ക്ഷമ ഉണ്ട്. എത്ര നേരമാണെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കാനും അല്ലേ, അല്ലെങ്കിൽ ഈ പെണ്ണ് പറയണത് എന്തും ആണെങ്കിലും ചെയ്തു കൊടുക്കും, ആണ് പറയണത് എന്തോ ആണപ്പോൾ ദേഷ്യപ്പെട്ടാലും ഒന്നും ഒരു പ്രശ്നമില്ല. ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ എന്താണ് നമുക്കറിയാം. ഈ ഒരു ആണിൻ്റെ ഇഷ്ടം എത്രത്തോളം നമുക്ക് പിടിച്ചെടുക്കണം, അല്ലെങ്കിൽ ഈ പെണ്ണിൻ്റെ ഇഷ്ടം എത്രത്തോളം പിടിച്ചെടുക്കണം, ഇവർ നമ്മളടുത്തു നിന്ന് പോവാതിരിക്കണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ല സ്വഭാവത്തിലാണ് അവിടെ പെരുമാറുന്നത്. ഇതേ സംഭവം കല്യാണം കഴിഞ്ഞാലും കാണിച്ചാൽ എന്താണ്, നിങ്ങളൊന്നും അങ്ങനെ ചെയ്ത് നോക്കിയാൽ അടിപൊളിയാവും കേട്ടോ. ഈ ഒരു നമ്മളൊരു ദാമ്പത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വേറൊരാളെ തേടിപ്പോകേണ്ട ആവശ്യമില്ല, തേടിപ്പോവില്ല. ഇങ്ങനെയാണ് ലൈഫ് എന്നുണ്ടെങ്കിൽ 100% ഷുവറാണ് നമ്മൾ എല്ലാ കുറവുകളും സഹിക്കും. നല്ലൊരു ഫ്രണ്ട്ഷിപ്പിലൂടെയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നൊരു ലൈഫാണ് ദാമ്പത്യമാണ് നിങ്ങളത് എന്നുണ്ടെങ്കിൽ 100% ഉറപ്പാണ് ഒരു പെണ്ണും ഒരാളും വേറൊരു ലൈഫ് തേടി പോവില്ല എന്നുള്ളതാണ്. ലൈഫ് എന്നല്ല, വേറൊരു ഫ്രണ്ട്ഷിപ്പിക്കും പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങളിങ്ങനെയാണോ, നിങ്ങൾ നിങ്ങളെ ഭാര്യയും ഭർത്താവും ഇങ്ങനെയാണോ എന്നും കൂടെ നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ ആ ഈഗോ ഒക്കെ മാറ്റി വെച്ച് നോക്കുക. നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവളടുത്ത് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ താന്നു പോവുമോ, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. നമ്മൾ പഠിച്ചവൻ്റെ മുന്നിൽ നമ്മൾ വലുതാവുള്ളൂ, തല ഉയർത്തി നിൽക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആരാണ് പണിങ്ങിയിട്ടുണ്ടെങ്കിൽ ആദ്യം മുണ്ടുന്നത് ആരാണ്, നമ്മളാണ് പഠിച്ചവൻ്റെ മുന്നിൽ ജയിക്കുന്നത്. അല്ലെങ്കിൽ അവർ മുണ്ടട്ടെ, ഞാൻ മുന്നേ കുറഞ്ഞു പോകുന്നൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നമ്മൾ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കുക. ഇൻഷാല്ലാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് വരാം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക, അതിനൊരു മറുപടി ആയിട്ട് ഞാൻ നിങ്ങളടുത്ത് വരും. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് നമ്പർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ വീഡിയോസും കിട്ടും. ഓക്കെ, താങ്ക് യു.